ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ 2024 പുതുവർഷത്തിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാവുന്ന ഒരു ഉദ്യമത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ പോവുകയാണ്. നമ്മളെല്ലാവരും സ്വപ്നം കാണുന്ന ഒരു സർക്കാർ ജോലി, അതും കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്ന തസ്തികയായ ക്ലാർക്ക് തസ്തിക. അപ്പോൾ ആ ഒരു തസ്തികയുടെ പരീക്ഷ ഈ 2024 നടക്കാൻ പോവുകയാണ്. നമുക്ക് മുന്നിൽ ഇനിയും ഒരു 6 മാസം നമുക്ക് പഠിക്കാനായി ലഭിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു 6 മാസം നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. ആദ്യമായ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുണ്ടാവും. അവർ നിർബന്ധമായും ഈ വീഡിയോയുടെ കമൻറ്റിൽ നിങ്ങൾ ഏത് ജില്ലയിൽ ഏത് റാങ്ക് ലിസ്റ്റിലാണ്, എത്രാമത്തെ റാങ്കായിട്ടാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന വിവരം ഒന്ന് കമൻ്റ് ചെയ്യണം. ഈ വീഡിയോ കേൾക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ കുറച്ച് പേർക്ക് മാത്രമേ അങ്ങനെ കമൻ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതെനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലെല്ലാവർക്കും കമൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. ഈ വരാൻ പോകുന്ന LDC 2024 എക്സാമിൽ നിങ്ങൾ എത്രാമത്തെ റാങ്ക് നേടും എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും കമൻ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായും ചെയ്യണം. നമ്മൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ മനസ്സിൽ ആ തീരുമാനം ഉറപ്പിക്കുക, അത് മനസ്സിൽ കുറിച്ച് വെക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ. അങ്ങനെ നിങ്ങൾക്ക് കുറിക്കാൻ പറ്റിയൊരു ഇടമാണ് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സ്. ഈ വീഡിയോ ഇവിടെ തന്നെ കാണും. വർഷങ്ങൾ കഴിഞ്ഞാലും ഈ വീഡിയോ ഇവിടെ കാണും. നിങ്ങൾ എഴുതി വെച്ച കാര്യം ഇവിടെ കാണും. നാളെ ഒരു ഭാവിയിൽ നിങ്ങൾ ഒരു LD ക്ലർക്കായി തീരുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എടുത്ത് നോക്കാം. ഈ വീഡിയോയുടെ കമൻറ്റിൽ നിങ്ങൾ എഴുതി വെച്ച ആ ഉറച്ച തീരുമാനം, ആ തീരുമാനമായിരിക്കണം നിങ്ങളെ ഈ LDC എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചത് എന്ന് നിങ്ങൾക്ക് അന്ന് ഓർമ്മിക്കാൻ കഴിയണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ എഴുതി വെക്കാൻ ഞാൻ പറയുന്നത്. അപ്പോൾ അതെല്ലാവരും ചെയ്യുമല്ലോ. PSC പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക എന്നുള്ളത്. ജോലി കിട്ടുന്നതിനേക്കാൾ ഉപരി ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിച്ചാൽ അത് തീർച്ചയായും നമ്മുടെ ആത്മവിശ്വാസം ഉയർത്തുകയും അതിലൂടെ പിടിച്ചു കയറി നമുക്ക് ഉയർന്ന റാങ്ക് നേടുകയും ജോലിയിലൊക്കെ എത്താനും സാധിക്കും. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹമാണ് PSC പ്രസിദ്ധീകരിക്കുന്ന ആ റാങ്ക് ലിസ്റ്റിൽ എൻ്റെ പേര് അല്ലെങ്കിൽ എൻ്റെ നമ്പര് ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേരോ നമ്പരോ ഈ റാങ്ക് ലിസ്റ്റിൽ വരാത്തത്? അതിന് കാരണക്കാർ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിക്കുകയാണ്, എനിക്ക് ഈ വരുന്ന 2024 നടക്കാൻ പോകുന്ന LDCയുടെ റാങ്ക് ലിസ്റ്റിലൊന്നും എനിക്ക് എത്തിപ്പെടാൻ പറ്റുകയില്ല, അതിനുള്ളൊരു കഴിവൊന്നും എനിക്കില്ല, ഇവിടെ ഭയങ്കര മത്സരം നടക്കുകയാണ്, ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഇതിൻ്റെ പുറകെ നടക്കുകയാണ്, അവരുമായിട്ട് മത്സരിച്ചാൽ ഞാൻ എങ്ങനെ ഇതിലെത്താനാണ്, ഇതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലെ ഇപ്പോഴത്തെ ആശങ്ക. അവിടെ തന്നെ നിങ്ങൾ പരാജയപ്പെട്ടു. ലക്ഷ്യത്തിൽ എത്തണമെന്ന് അതിയായ ആഗ്രഹമുള്ള ഒരു ഉദ്യോഗാർത്ഥി ഒരിക്കലും മനസ്സിൽ കരുതാൻ പാടില്ലാത്ത കാര്യങ്ങളാണിവ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, 1-2 ലക്ഷം പേര് ഒരു ജില്ലയിൽ പരീക്ഷ എഴുതിക്കോട്ടെ, എന്നാൽ എന്തായാലും അതിൽ നിന്നും ഏറ്റവും കുറഞ്ഞൊരു 500 പേരെങ്കിലും PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമല്ലോ. ഒരു 300-400 അതൊന്നുമല്ല, 500-ന് മേൽ ആൾക്കാർ LDCക്ക് നിയമനം കൊടുക്കാറുണ്ട് ഓരോ ജില്ലകളിലും. ചില ജില്ലകളിൽ 1000 വരെയൊക്കെ പോകുന്നുണ്ട്, തിരുവനന്തപുരമൊക്കെ. അപ്പോൾ എന്തായാലും ഇത്രയധികം ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടുമല്ലോ, എന്തുകൊണ്ട് അതിലൊരാൾ നിങ്ങളായിക്കൂടാ? എല്ലാ റാങ്ക് ലിസ്റ്റുകളിലും 100 റാങ്ക് വാങ്ങുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്, എന്തുകൊണ്ട് ആ 100-ൽ 1 നിങ്ങളായിക്കൂടാ? അതിന് നമ്മൾ തന്നെ തീരുമാനിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ പോവുകയാണ്. 2024 LD ക്ലർക്കിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ 100-നകത്ത് റാങ്ക് ഞാൻ നേടിയിരിക്കും. അപ്പോൾ എന്താണ് നിങ്ങൾ എടുക്കാൻ പോകുന്ന ആ ഉറച്ച തീരുമാനം? LDC 2024 റാങ്ക് ലിസ്റ്റിൽ 100-നുള്ളിൽ ഞാനും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞേ, ഈ വരാൻ പോകുന്ന LDC 2024 റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ ഞാനും ഉണ്ടാകുമെന്ന് ഉറക്കെ ശബ്ദത്തിൽ തന്നെ നിങ്ങളൊന്ന് പറഞ്ഞേ. അപ്പോൾ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആദ്യ കടമ്പ കടന്നു. കാരണം നമ്മളൊരു ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞു. നമ്മുടെ മുമ്പിലുള്ള എതിരാളികൾ ആരും തന്നെ നമ്മളെക്കാൾ വലിയവരല്ല, എല്ലാവരും നമുക്ക് സമന്മാരാണ്, അല്ലെങ്കിൽ
അവരെക്കാളൊക്കെ ഒരുപടി മുന്നിലാണ് ഞാൻ എന്നൊരു വിശ്വാസമാണ് നമുക്ക് ആദ്യം ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊരു ഉറച്ച തീരുമാനമൊക്കെ എടുത്തതുകൊണ്ട് മാത്രം കാര്യമായില്ല, അടുത്ത ഘട്ടമെന്ന നിലയ്ക്ക് നിങ്ങൾ ചിട്ടയായ ഒരു പഠനം തന്നെ നടത്തിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു 6 മാസം കൊണ്ട് ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു തീർക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു സിലബസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ LDC 2024 വേണ്ടി സിലബസ് പ്രകാരമുള്ള മുഴുവൻ, അതായത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഒഴികെ, അത് ഞാൻ പഠിപ്പിക്കാറില്ല, എനിക്കറിയാൻ മേലാത്ത വിഷയമാണ്. എന്നാൽ പൊതുവിജ്ഞാനം, കറണ്ട് അഫെയ്സ്, 70 മാർക്കിൻ്റെ ചോദ്യം വരുന്ന മേഖല മുഴുവൻ കാര്യങ്ങളും നമ്മൾ സിലബസ് പ്രകാരം തന്നെ ക്ലാസ് നൽകി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ 3 ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഒരു ജൂലൈ മാസത്തിനുള്ളിൽ ഞാൻ ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യും. ഈ 70 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരുന്ന മേഖലകൾ മുഴുവനായും തന്നെ നിങ്ങൾക്ക് ആ ക്ലാസ്സിലൂടെ ലഭ്യമാക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ക്ലാസ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ സിലബസിൻ്റെ ഒരു ഭാഗവും വിട്ടുപോകില്ല എന്നൊരു ഉറപ്പ് ഞാൻ നൽകുകയാണ്. കൂടാതെ ആ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളുടെ PDFഉം ഞാൻ നൽകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അപ്പോൾ ആ ഒരു നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ചിട്ടയായ പഠനമാണ്. അതിന് നമുക്ക് ഒരു ടൈം ടേബിൾ ആവശ്യമാണ്. ടൈം ടേബിളും ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചാനലിൽ നോക്കി കാണാവുന്നതാണ്. അപ്പോൾ എങ്ങനെ ടൈം ടേബിൾ ഉണ്ടാക്കാമെന്നൊക്കെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഇതുവരെ LDC 2024 ലക്ഷ്യം വെച്ച് തീവ്രമായൊരു പഠനം ആരംഭിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് മുതൽ തന്നെ നിങ്ങൾ തീവ്രമായ പഠനത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ മുറി, പഠനമുറി എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു മുറി തന്നെ വേണമെന്നില്ല, ഒരു മുറിയുടെ ഒരു മൂലയായാലും മതി. എവിടെയെങ്കിലും ഒരു സൗകര്യം ഉണ്ടാക്കി നിങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള മെറ്റീരിയൽസ്, റാങ്ക് ഫയൽ, തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, ഇയർ ബുക്ക്, PSC ബുള്ളറ്റിൻ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, പിന്നെ മൊബൈൽ ഫോണിലാണ് നമുക്ക് മിക്ക വിവരങ്ങളും ഇപ്പോൾ കിട്ടുന്നത്. ഗൂഗിള്, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലുകൾ, വാട്സപ്പ്, അതിലൊക്കെ കിട്ടും. പക്ഷെ നിങ്ങൾ മൊബൈല് വേറെ രീതിയിലോട്ട് പോകരുത്. മൊബൈല് PSC പഠനത്തിന് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഇതെല്ലാം ഒന്ന് സജ്ജീകരിക്കുക എന്നുള്ളതാണ്. പഠിക്കാൻ എളുപ്പത്തിന് നമ്മൾ ഒരു കസേരയിലിരുന്ന് പഠിക്കുമ്പോൾ നമ്മുടെ കൈ എത്തുന്ന അകലത്ത് ഇവയെല്ലാം നമുക്ക് കിട്ടണം. അപ്പോൾ ഈ ഒരു റാങ്ക് ഫയൽ എന്തായാലും വേണം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ ഉപയോഗിക്കുക. മറ്റ് ഈ പറഞ്ഞ തൊഴിൽ വാർത്തയും തൊഴിൽ വീതി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കൈയെത്തും അകലത്ത് വേണം. പിന്നെ കുറച്ച് നോട്ട്ബുക്കുകളോ പേപ്പറുകളോ എന്താണെന്ന് വെച്ചാൽ സൗകര്യത്തിന്. അപ്പോൾ നിങ്ങൾ ഒരു പോർഷൻ ഇങ്ങനെ കവർ ചെയ്ത് പോകുമ്പോൾ അതിൽ അറിയാൻ പാടില്ലാത്ത ചോദ്യങ്ങളെല്ലാം കൃത്യമായി ആ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തി പോകണം. അത് നിങ്ങൾ അറിയാൻ പാടില്ലാത്ത ആ ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ച് മുന്നേറിയാൽ തന്നെ നിങ്ങൾക്ക് ആ സിലബസ് കവർ ചെയ്ത് പോകാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ വർഷത്തെ 2024 LD ക്ലർക്കിൻ്റെ റാങ്ക് ലിസ്റ്റിൽ 100-നകത്ത് റാങ്ക് വന്നാൽ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന കാര്യം 101% ഉറപ്പാണ്. അപ്പോൾ ചെറിയൊരു ലക്ഷ്യമല്ല നിങ്ങൾ നേടാൻ പോകുന്നത്. അപ്പോൾ വലിയൊരു ലക്ഷ്യം നമ്മൾ നേടാനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ വളരെയധികം തന്നെ കഷ്ടപ്പെടേണ്ടതായി വരും. അപ്പോൾ മാക്സിമം സമയം നമ്മൾ ഈ PSC പഠനത്തിനായി കണ്ടെത്തി നമ്മൾ ഈ സിലബസ് പ്രകാരം, സിലബസിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. പറ്റുമെങ്കിൽ നിങ്ങൾ ഈ സിലബസിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് നിങ്ങൾ ആ പഠിക്കുന്നതിൻ്റെ ആ ഒരു ഭിത്തിയിൽ അത് ഒട്ടിച്ചു വെക്കുക. അതെപ്പോഴും നമ്മൾ കാണണം. അതിനു മുമ്പായി ആ സിലബസ് 1-2 ആവർത്തി വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം എത്ര ദിവസം വേണം എനിക്ക് ഓരോ പോർഷൻ പഠിച്ച് തീർക്കാൻ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ടൈം ടേബിൾ തയ്യാറാക്കാം. നിങ്ങൾക്ക് കേരള നവോത്ഥാനം പഠിക്കാൻ 3 ദിവസം വേണമെങ്കിൽ ആ 3 ദിവസം നിങ്ങൾ കണ്ടെത്തി, സമയം കണ്ടെത്തിയിട്ട് ആ സമയത്തിനുള്ളിൽ നിങ്ങളത് പഠിച്ച് തീർത്തിരിക്കണം. അതിൽ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകാൻ പാടില്ല. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ അങ്ങനെ ഓരോ ഭാഗവും, ഇന്ത്യൻ ഭരണഘടന, അത് നമ്മൾ ഒരാഴ്ചയാണെങ്കിൽ ആ ഒരാഴ്ചക്കുള്ളിൽ അത് പഠിച്ച് തീർത്തിരിക്കണം. അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 6 മാസം കൊണ്ട് ഈ LDCയുടെ സിലബസ് തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നിൽ വരാൻ സാധിക്കും. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ പഠിച്ച് വരുമ്പോൾ നമ്മൾ ഒരുപാട് ഉദ്യോഗാർത്ഥികളെ പിന്നിലേക്ക് തള്ളി. ആരാണോ പഠിക്കുന്നത് അവരാണ് മുന്നോട്ട് വരുന്നത്. എൻ്റെ വാക്കുകൾ കേട്ട് ആരൊക്കെ പഠിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നോ അവരൊക്കെ ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ പിന്തള്ളിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വാക്ക് കേട്ടിട്ടും പഠിക്കാതെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളാണ് ആ പിന്നിലേക്ക് പോകുന്ന ഉദ്യോഗാർത്ഥി എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന നിങ്ങളെ ഒന്നുകൂടെ ഒന്ന് ഉണർത്തി കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഒരു ഞായറാഴ്ചയായിട്ട് ഞാൻ ഇങ്ങനൊരു മോട്ടിവേഷൻ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇന്നു മുതൽ പഠിക്കാൻ തയ്യാറല്ലേ? ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട,
കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക. കഴിഞ്ഞ എൽ ഡി സി എൽ ജി എസ് പരീക്ഷ സമയത്ത് ഞാൻ ഇതുപോലെ പറഞ്ഞിരുന്നു, ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അങ്ങനെ കമൻ്റ് ചെയ്ത്. ഇന്ന് അവരിൽ പലരും സർക്കാർ ജോലിയിൽ ഇരിപ്പുണ്ട്. പ്രത്യേകിച്ച് എൽ ജി എസിൻ്റെ എൽ ജി എസ് നമ്മുടെ ക്ലാസ് പഠിച്ച ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇന്ന് കേരളത്തിൽ പല ജില്ലകളിലായി സർക്കാർ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. എൽ ഡി സിയും ഒരുപാട് പേര് നേടിക്കഴിഞ്ഞു. അതൊക്കെ നിങ്ങൾക്കൊരു 3 വർഷം മുമ്പുള്ള വീഡിയോയുടെ കമൻറ്റുകൾ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ന് എൻ്റെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുന്നവർ 2-3 വർഷത്തിന് ശേഷം ഏതെങ്കിലും സർക്കാർ ഓഫീസിൽ എൽ ഡി ക്ലർക്കായി ജോലി ചെയ്യേണ്ടവരാണ്. നിങ്ങൾക്കതിന് സാധിക്കും എന്നൊരു ഉറപ്പ് ഞാൻ നൽകുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു 6 മാസം ഈ പറഞ്ഞ രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോയാൽ ഉറപ്പായിട്ടും നിങ്ങൾ വരാൻ പോകുന്ന എൽ ഡി സി 2024 എൽ ഡി സിയുടെ റാങ്ക് ലിസ്റ്റിൽ 100-നുള്ളിൽ നിങ്ങൾ ഉണ്ടാകും. നിങ്ങളോടൊപ്പം ഈ എക്സാം വരെ ഞാനും ഉണ്ടാകും എന്നൊരു ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.